ഹായ് ഹലോ, മെട്രോ സ്റ്റാറിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഒരുപാട് നാളുകൾക്ക് ശേഷം അമ്മ അറിയാതെ സീരിയലിൽ നേരം വെളുക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി അമ്പാടിയെ കാത്തിരിക്കുകയാണ് പ്രേക്ഷകരെല്ലാം. പ്രത്യേകിച്ച് അമ്പാടി ഫാൻസുകാർ മാസങ്ങളായി പ്രിയതമൻ വരുന്നതും നോക്കി ടിവി വെച്ച് തേഞ്ഞിരിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ എപ്പിസോഡുകൾ കാണാൻ കട്ട വെയിറ്റിങ്ങിലിരിക്കുന്ന അതും അവർ തന്നെയാണ്. കാത്തിരുന്നു കാണൂ ഈ കഥയിലെ ചതിയും ചതിയിലെ ട്വിസ്റ്റും എന്നൊക്കെ ക്യാപ്ഷൻ കൊടുത്തൊരു എമ്മണ്ടൻ ജനറൽ പ്രൊമോയാണ് ഈ ആഴ്ചയിൽ അപ്ലോഡ് മാമൻ പുറത്തുവിട്ടേക്കുന്നത്. ക്യാപ്ഷൻ പോലെ തന്നെ കിടിലൻ എപ്പിസോഡുകളും തന്നാൽ പ്രേക്ഷകർക്ക് സന്തോഷമായിരിക്കും. അല്ലാതെ പ്രേക്ഷകർ ആഗ്രഹിക്കാത്തതും ആവശ്യമില്ലാത്തതുമായ കുറേ ട്രാക്ക് കൊണ്ടുവന്ന് ഇപ്പോഴത്തെ ആ ത്രില്ലിങ് നശിപ്പിക്കരുത്. പിന്നെ നാളുകൾ കഴിഞ്ഞുള്ളൊരു വരവല്ലേ, അപ്പോഴൊരു മാസ് എൻട്രി തന്നെ പ്രതീക്ഷിക്കാം. അതിനുവേണ്ടിയാണ് ആ ആംബുലൻസും. അമ്പാടിയുടെ മരണ വാർത്തയും ആ ബോഡിയും കാണാൻ വേണ്ടിയാണ് സാവിത്രിയമ്മയുടെ അടുക്കൽ വന്ന് സച്ചി നിൽക്കുന്നത്. പക്ഷെ സംഭവിക്കുന്ന അതൊന്നുമല്ല, ഇത് സച്ചിക്ക് വേണ്ടിയുള്ള പണി തന്നെയാണ്, അതാവാനാണ് സാധ്യത. പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമായിരിക്കും ഇനി കാണാൻ പോകുന്നത്. ടീച്ചറും മാഷും പരസ്പരം ഒന്ന് കണ്ടാൽ മതി എന്ന ചിന്തയിലാണിപ്പോൾ. പക്ഷെ അതിനിടയിലേക്ക് അമ്പാടിയെ തകർക്കണമെന്ന മോഹവുമായി കാറിൽ കയറിക്കൂടിയ ഒരാളുണ്ട്, അനുപമ. തൻ്റെ ആഗ്രഹങ്ങളൊക്കെയും വെറുതെയാണെന്നറിയുമ്പോൾ അനുപമ എങ്ങനെയാകും പ്രതികരിക്കുന്നത്? അതാണ് ഇനി എല്ലാവർക്കും ഒരേപോലെ അറിയാനുള്ളത്. എങ്കിലും എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യമാണുള്ളത്, അമ്പാടിയുടെ അമ്മാവൻ തന്നെയാണ് സച്ചി. അനുപമയുടെ കുടുംബത്തോട് ക്രൂരത കാട്ടിയതും സച്ചിയാണ്. അപ്പോൾ എത്രത്തോളം ദേഷ്യവും വൈരാഗ്യവും പ്രതികാരദാഹ്യവുമായ യുവതിയാണ് അനുപമയെങ്കിൽ പ്രതികരിക്കേണ്ടത് സച്ചിയോടാണ്. സച്ചിയും അമ്പാടിയും തമ്മിലുള്ള റിലേഷൻ മാത്രം അറിഞ്ഞുകൊണ്ട് പ്രതികാരത്തിനിറങ്ങിയ അനുപമ മണ്ടിയാണെന്ന് പറയേണ്ടി വരും. ഇത്രത്തോളം ദേഷ്യമുള്ള ഒരാൾ സച്ചിയുടെ ഹിസ്റ്ററി മുഴുവൻ ഒന്ന് ചികഞ്ഞെടുക്കേണ്ടതായിരുന്നില്ലേ? അതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? എന്തായാലും ചതിക്ക് പിന്നിൽ മറ്റൊരു ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. അത് എങ്ങനെയൊക്കെ ആണെന്ന് നമുക്ക് എല്ലാവർക്കും കാത്തിരുന്ന് തന്നെ കാണാവുന്നതാണ്.